മിശിഹായിൽ സ്നേഹമുള്ളവരെ, ഏറ്റവും ആഘോഷമായ കുന്തനമസ്കാരത്തിൻ്റെ മൂന്നാം ദിവസമാണിന്ന്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ പ്രത്യേകമായി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് നമ്മുടെ ഇടവകയിലെ മതബോധന വിഭാഗമാണ്. എല്ലാ കുഞ്ഞുമക്കളെയും അവർക്ക് നേതൃത്വം നൽകുന്ന അധ്യാപകരെയും പ്രത്യേകമായി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കുഞ്ഞുമക്കൾ പ്രത്യേകിച്ച് കോവിഡിൻ്റെ കാലഘട്ടത്തിൽ നേരിടുന്ന വിദ്യാഭ്യാസപരമായ എല്ലാ പ്രതിസന്ധികളെയും നമുക്ക് കർത്താവിന് സമർപ്പിക്കാം. അതോടൊപ്പം തന്നെ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞായറാഴ്ചകളും മറ്റ് ദിവസങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് കഷ്ടപ്പെടുന്ന മതാധ്യാപകരെയും അവരുടെ കുടുംബങ്ങളെയും അവരുടെ നിയോഗങ്ങളെയും പ്രത്യേകമായി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പെസഹാ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ, തിരുനാമത്തിൽ ചേർന്നീടാ ഒരുമയോടി ബലിയർപ്പിക്കാ. ിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഭൂഷിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിലുൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യരായ ഞങ്ങളുടെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവം കാൽവരിയിൽ നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥായി നീക്കും. കീർത്തനത്തിനും അർഹനായ ദൈവമേ, ഉചിതമാണു മധുരമാം ദിവ്യനാമ കീർത്തനം. മഹിതമാകുമോ ശ്രീം പണിയും അങ്ങ് പാലകൻ, ഒരു ഗണത്തിലാക്കുമേ ചിതറിടും ജനങ്ങളെ. നഗരുമേതു ഹൃദയവും ശാന്തി കാൺമതങ്ങയിൽ, കനിവെഴുന്നൊരങ്ങിളി ഭുവന ദുഃഖമുക്തിയും. താരകത്തിനൊക്കെയും പേരിടുന്ന പാലകൻ, ഉന്നത പ്രതാപനായി വാളിടുന്ന പാലകൻ. അഖില ലോകനായകൻ അറിവ് പൂർണമായവൻ, താഴ്ത്തിടുന്നു ദുഷ്ടരെ താങ്ങിടുന്നു ശിഷ്ടരെ. കീർത്തനങ്ങൾ പാടിടാം വാഴ്ത്തിടാം മഹേശനെ, കിന്നരങ്ങൾ മീട്ടിയ നാമഗീതി പാടിടാം.
ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഞങ്ങളുടെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്തെ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായി നീക്കും. പിതാവിൻ്റെ മഹത്വത്തിൻ്റെ തേജസ്സും അവിടുത്തെ പ്രതിരൂപവുമായ മിശിഹായെ മനുഷ്യ ശരീരത്തോടെ പ്രത്യക്ഷപ്പെടുകയും ഞങ്ങളുടെ ഇരുളടഞ്ഞ ബുദ്ധിയെ സുവിശേഷത്തിൻ്റെ വെളിച്ചത്താൽ പ്രകാശിപ്പിക്കുകയും ചെയ്ത അങ്ങേക്ക് ഞങ്ങളെപ്പോഴും ആരാധനയും സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കുന്നു. സകലത്തിൻ്റെയും നാഥായി നീക്കും. പ്രിയ സഹോദരരെ, നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം 13:12-18 വരെയുള്ള തിരുവചനങ്ങൾ ഗുരു ആശീർവദിച്ചാലും. നിങ്ങൾക്ക് വസിക്കാൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്നിരിക്കുന്ന പട്ടണങ്ങളിൽ ഏതിലെങ്കിലും നിങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട ഹീനരായ മനുഷ്യർ ചെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത അന്യദേവന്മാരെ സേവിക്കാം എന്ന് പറഞ്ഞ് പട്ടണ നിവാസികളെ വഴിതെറ്റിച്ചതായി കേട്ടാൽ അതിനെപ്പറ്റി അന്വേഷിക്കുകയും പരിശോധിക്കുകയും സൂക്ഷ്മമായി വിചാരണ നടത്തുകയും ചെയ്യണം. അങ്ങനെ ഒരു ഹീനകൃത്യം നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചു എന്ന് തെളിഞ്ഞാൽ നിങ്ങൾ പട്ടണവാസികളെ മുഴുവൻ നിർദ്ദയം വാളിനിരയാക്കണം. ആ പട്ടണത്തെ സകല ജീവികളോടും കൂടെ നശിപ്പിക്കണം. അവിടെയുള്ള സമ്പത്തെല്ലാം പൊതുസ്ഥലത്ത് കൂട്ടിയിട്ട് ആ പട്ടണത്തോടൊപ്പം ദഹനബലിയായി നിന്റെ ദൈവമായ കർത്താവിനെ അർപ്പിക്കണം. അത് എന്നേക്കും ഒരു നാശകൂമ്പാരമായിരിക്കും. അത് വീണ്ടും പണിയപ്പെടരുത്. ശപിക്കപ്പെട്ട ആ വസ്തുക്കളിലൊന്നും എടുക്കരുത്. അപ്പോൾ കർത്താവ് തൻ്റെ ഉഗ്രകോപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് നിങ്ങളോട് കരുണ കാണിക്കും. നിങ്ങളിൽ അനുകമ്പ തോന്നി നിങ്ങളുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ നിങ്ങളെ അവിടെ നിന്ന് വർദ്ധിപ്പിക്കും. അതിനുവേണ്ടി നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേൾക്കുകയും ഞാനിന്ന് നൽകുന്ന അവിടുത്തെ എല്ലാ കൽപ്പനകളും ശ്രദ്ധാപൂർവം പാലിക്കുകയും നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ നന്മ മാത്രം പ്രവർത്തിക്കുകയും ചെയ്യണം. ദൈവമായ കർത്താവിന് സ്തുതി. എൻ്റെ സഹോദരി, വിശുദ്ധ പൗലോസ് ലീഹ ഗലാത്തിയാർക്ക് എഴുതിയ ലേഖനം 6:1-10 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചാലും. സഹോദരി, ഒരുവൻ എന്തെങ്കിലും തെറ്റിലകപ്പെട്ടാൽ ആത്മീയരായ നിങ്ങൾ സൗമ്യതയോടെ അവനെ വീണ്ടെടുക്കുവിൻ. നിങ്ങളും പ്രലോഭിതരാകാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ നിയമം പൂർത്തിയാക്കുവിൻ. ഒരുവൻ താൻ ഒന്നുമല്ലാതിരിക്കെ എന്തോ ആണെന്ന് ഭാവിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ വഞ്ചിക്കുന്നു. എന്നാൽ ഓരോ വ്യക്തിയും സ്വന്തം ചെയ്തികൾ വിലയിരുത്തട്ടെ. അപ്പോൾ അഭിമാനിക്കാനുള്ള വക അവനിൽ നിന്ന് തന്നെയായിരിക്കും.
മറ്റുള്ളവരിൽ നിന്നായിരിക്കുകയില്ല. എന്തെന്നാൽ ഓരോരുത്തരും സ്വന്തം ഭാരം വഹിച്ചേ മതിയാവൂ. വചനം പഠിക്കുന്നവൻ തനിക്കുള്ള എല്ലാ നല്ല വസ്തുക്കളുടെയും പങ്ക് തൻ്റെ അധ്യാപകന് നൽകണം. നിങ്ങൾക്ക് വ്യാമോഹമുണ്ട് വേണ്ട. ദൈവത്തെ കബളിപ്പിക്കാനാവില്ല. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊഴിയും. എന്തെന്നാൽ സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും. ആത്മാവിനായി വിതയ്ക്കുന്നവനാകട്ടെ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കും. നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ. എന്തെന്നാൽ നമുക്ക് മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം വിളവെടുക്കാം. ആകയാൽ നമുക്ക് അവസരം ലഭിച്ചിരിക്കുന്നത് കൊണ്ട് സകല മനുഷ്യർക്കും പ്രത്യേകിച്ച് വിശ്വാസത്താൽ ഒരേ കുടുംബത്തിൽ അംഗങ്ങളായിരിക്കുന്നവർക്ക് നന്മ ചെയ്യാം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹൃദയവീണകളേറ്റു പാടും സ്നേഹസംഗീതം, ഭജന കീർത്തനധാര ചൊരിയും സ്നേഹ സുവിശേഷം. ഹൃദയവീണകളേറ്റു പാടും സ്നേഹസംഗീതം, ഭജന കീർത്തനധാര ചൊരിയും സ്നേഹ സുവിശേഷം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം ഒന്ന്, വാക്യങ്ങൾ 46 മുതൽ 56 വരെ. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു, ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു, ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു, ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു, എളിയവരെ ഉയർത്തി, വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തനാക്കി, സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. മറിയം അവളുടെ കൂടെ 3 മാസത്തോളം താമസിച്ചു, പിന്നെ വീട്ടിലേക്ക് മടങ്ങി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. യേശു മിശിഹായിൽ സ്നേഹമുള്ളവരെ, ആദിമസഭയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ പരിശുദ്ധ അമ്മയോടുള്ള മധ്യസ്ഥവും പ്രാർത്ഥനയും ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ ആരംഭിച്ചിരുന്നു എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മയെ ദൈവമാതാവ് എന്ന് ആദിമസഭ അംഗീകരിച്ചിരുന്നു. പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള വിശ്വാസ സത്യങ്ങളൊക്കെ ഒരുപക്ഷെ പ്രഘോഷിക്കപ്പെടുന്നത് ഈ അടുത്ത നൂറ്റാണ്ടുകളിലൊക്കെയാണ്. എന്നാൽ 431 എഫേസോസിൽ നടന്ന സുനഹദോസ് പരിശുദ്ധ അമ്മയെ ദൈവമാതാവ് എന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. അതിനു മുമ്പ് തന്നെ ആദിമസഭയിൽ പരിശുദ്ധ അമ്മ ദൈവമാതാവാണ് എന്ന കൃത്യമായ ധാരണയുണ്ടാവുകയും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്തിരുന്നു. എന്തായിരിക്കും ഒരുപക്ഷെ ആദ്യമായി ഈ ആദിമ സമൂഹം പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചത്? പരിശുദ്ധ അമ്മയോട് ഏതാണ്ട് 3-ാം നൂറ്റാണ്ടിൽ തന്നെ ആരംഭിക്കപ്പെട്ട ഒരു പ്രാർത്ഥന, ഒരുപക്ഷെ ഏറ്റവും ആദ്യത്തെ പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന ഇങ്ങനെയാണ്: ബിനീത് യുവർ പ്രൊട്ടക്ഷൻ, അമ്മയുടെ സംരക്ഷണത്തിൽ
ഞാൻ എന്നെ മരമേൽപ്പിക്കുന്നു. ആ പ്രാർത്ഥനയിൽ നിന്നാണ് പിന്നീട് എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥന രൂപപ്പെടുന്നത്. ഒരുപക്ഷെ സഭയിൽ എല്ലാ പ്രാർത്ഥനകളും അങ്ങനെയാണ്. ഒരുപക്ഷെ നാം ഇന്ന് നമ്മുടെ നമസ്കാര പുസ്തകത്തിൽ പഠിക്കുന്നത് പോലെ അവസാനം ആദ്യം മുതൽ അവസാനം വരെയുള്ള ഒരൊറ്റ പ്രാർത്ഥനയായി രൂപപ്പെട്ടതല്ല ഒന്നും. എല്ലാ പ്രാർത്ഥനകളും പലതവണ കൂട്ടിച്ചേർക്കലുകൾ നടത്തി രൂപപ്പെടുത്തിയെടുക്കപ്പെട്ട പാരമ്പര്യത്തിൽ സ്വാഭാവികമായി രൂപം കൊണ്ട പ്രാർത്ഥനകളാണ് എല്ലാ പ്രാർത്ഥനകളും. ചിലതൊക്കെ ചില വ്യക്തികളുടെ പ്രാർത്ഥനകളാണ്, എന്നാൽ ഭൂരിപക്ഷം പ്രാർത്ഥനകളും സഭയുടെ പാരമ്പര്യത്തിൽ രൂപം കൊണ്ട് നമ്മൾ ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ അതിൻ്റെ പാരമ്പര്യത്തിൽ പ്രാർത്ഥനയുടെ ആധ്യാത്മികതയിൽ സന്യാസവര്യന്മാരുടെ മാർപ്പാപ്പന്മാരുടെയൊക്കെ സംഭാവനകളിലൂടെ രൂപപ്പെട്ട പ്രാർത്ഥനകളാണ്. എന്തുകൊണ്ടായിരിക്കാം പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിന് എന്നെ തന്നെ ഭരമേൽപ്പിക്കുന്നുവെന്ന് ഈ ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ പ്രാർത്ഥിക്കാൻ ആദിമസഭയെ പ്രേരിപ്പിച്ചത്? എന്തായിരിക്കും ആദിമസഭയെ ഈ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിന് ഞങ്ങളെ ഭരമേൽപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിക്കാൻ? അമ്മേ, ഞങ്ങൾ പൂർണ്ണമായും നിൻ്റേതാണ്, ഞങ്ങൾ നിൻ്റെ സംരക്ഷണത്തിൽ ആയിരിക്കുന്നു, ഭരമേൽപ്പിക്കുന്നു. എന്തായിരിക്കാം? എനിക്ക് തോന്നുന്നൊരു ഉത്തരം, ഒരു മനുഷ്യൻ്റെ ജീവിതാവസ്ഥകളെല്ലാം കൃത്യമായി മനസ്സിലാക്കുന്നവളാണ് പരിശുദ്ധ മറിയം. അതുകൊണ്ട് തന്നെ വിശുദ്ധാത്മാക്കളെല്ലാം നമ്മുടെ മധ്യസ്ഥരാണെങ്കിൽ ഏറ്റവും വലിയ മധ്യസ്ഥ പരിശുദ്ധ മറിയമാണ്. നമുക്ക് വേണ്ടി സ്വർഗത്തിൽ മധ്യസ്ഥം അപേക്ഷിക്കുന്ന ഏറ്റവും പരിപൂർണയായ മധ്യസ്ഥയും പരിശുദ്ധ മറിയം തന്നെയാണ്. എന്താ വിശുദ്ധാത്മാക്കളും പരിശുദ്ധ മറിയവും തമ്മിലുള്ള വ്യത്യാസം? അവൾ ജനനം മുതൽ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി പൂർണ്ണമായി തിരഞ്ഞെടുക്കപ്പെട്ടവളും പിന്നീട് കർമ്മം കൊണ്ട് അവൾ ദൈവത്തിൻ്റെ മാതാവായി മാറിയവളും ജീവിതം അവസാനം വരെ പരിപൂർണമായി പാപത്തിൻ്റെ കറയേശാതെ ജീവിച്ചവളും അതിനാൽ തന്നെ മരണത്തിന് കീഴടങ്ങാതെ സ്വർഗം പ്രാപിച്ചവളുമാണ്. വിശുദ്ധാത്മാക്കളൊന്നും ജനനം മുതലേ തിരഞ്ഞെടുക്കപ്പെട്ടവരല്ല. അവർ നമ്മളെപ്പോലെ ഭൂമിയിൽ ജീവിച്ചു, ജനിച്ചു, ജീവിച്ചു. പക്ഷേ അവരുടെ ജീവിതം കൊണ്ടവർ ദൈവത്തെ മഹത്വപ്പെടുത്തി, അവർ വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെട്ടു. മറിയം ജനിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം അവളെ പ്രത്യേകമായി തിരഞ്ഞെടുത്തവളാണ്. അതുകൊണ്ടാണ് അവൾ അമലോത്ഭവയായി ജന്മപാപരഹിതയായി അവൾ ജനിച്ചത്. അതുകൊണ്ട് തന്നെ മറിയം ഏറ്റവും പരിപൂർണയായ മധ്യസ്ഥയാണ്, ഏറ്റവും വലിയ മധ്യസ്ഥയാണ്. നമുക്ക് വേണ്ടി സഭയിൽ ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിനോട് മധ്യസ്ഥം അപേക്ഷിക്കുന്ന പരിപൂർണയായ പെർഫെക്റ്റ് മീഡിയേറ്റർ, ഏറ്റവും വിശ്വസ്തയായ പരിപൂർണയായ മധ്യസ്ഥ പരിശുദ്ധ മറിയമാണ്. അപ്പം മറിയത്തിന് നമ്മെ മനസ്സിലാക്കുന്നത് പോലെ ഒരുപക്ഷെ മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചുവെന്ന് വരില്ല. ജീവിതാവസ്ഥകളിലൂടെ കടന്നുപോയവളാണ് പരിശുദ്ധ മറിയം. നമ്മൾ ജപമാലയുടെ രഹസ്യങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളതിനെ മൂന്ന് നാല് കാറ്റഗറി ആയിട്ട് തിരിക്കും. ഒന്ന് സന്തോഷകരമായ രഹസ്യങ്ങൾ, ഒന്ന് ദുഃഖകരമായ രഹസ്യങ്ങൾ, മഹിമയുടെ രഹസ്യങ്ങൾ, പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ. ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ സന്തോഷകരമായ രഹസ്യങ്ങളെന്ന് നാം വിളിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം, ഒരു രഹസ്യം പരിശുദ്ധ അമ്മയെ സംബന്ധിച്ച് സന്തോഷകരമായിരുന്നോ? കല്യാണത്തിന് മുമ്പ് നീ ഗർഭിണിയാണെന്ന് പറയുന്നത് സന്തോഷകരമായ കാര്യമാണോ? ഗർഭാവസ്ഥയിൽ ആരംഭകാലഘട്ടത്തിൽ അതിൻ്റെ ശാരീരികമായ കഷ്ടതകളെല്ലാം മാറ്റിവെച്ച് എലിസബത്തിനെ സന്ദർശിക്കുന്നത് എന്തോ സുഖകരമായ കാര്യമാണോ? പ്രസവിക്കാൻ ഒരിടമില്ലാതെ അന്വേഷിച്ചണെന്ന് ഒടുവിൽ ഒരു കാലിത്തൊഴുത്തിൽ പ്രസവിക്കേണ്ടി വരുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് സന്തോഷകരമായ കാര്യമാണോ? തൻ്റെ കുഞ്ഞിനെ ദേവാലയത്തിൽ വെച്ച് നഷ്ടപ്പെടുന്നത് സന്തോഷകരമായ കാര്യമാണോ? ഒരുപക്ഷെ ദേവാലയത്തിൽ കുഞ്ഞിനെ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുന്നതൊന്ന് ഒരമ്മയെ സംബന്ധിച്ച് സന്തോഷകരമായിരിക്കും. നാലാം രഹസ്യം, അപ്പോൾ തൻ്റെ ജീവിതത്തിലുള്ള സങ്കടകരമായ കാര്യങ്ങളെ സന്തോഷകരമായ രഹസ്യങ്ങളാക്കി മാറ്റാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് അവളുടെ പ്രത്യേകത. അതുകൊണ്ടാണ് ആദിമസഭ അവളോട് പ്രാർത്ഥിച്ചത്, അമ്മേ, ഈ നിന്റെ ജീവിതത്തിൽ നിന്റെ സംരക്ഷണത്തിന് ഞങ്ങളെ ഭരമേൽപ്പിക്കുന്നുവെന്ന്. നമ്മുടെ ജീവിതത്തിലും ഒരുപാട് സങ്കടകരമായ കാര്യങ്ങളുണ്ട്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ ജീവിതം അത്ര സ്മൂത്തൊന്നുമല്ല.
ജീവിതം എപ്പോഴും തുറന്നു കിടക്കുന്ന നാഷണൽ ഹൈവേ അല്ല, കുണ്ടും കുഴികളും നിറഞ്ഞ പരിവരുത്ത മാർഗങ്ങളാണ്. അപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെക്കുറിച്ച് ഓർത്ത് നിരാശപ്പെടാതെ, നമ്മൾക്ക് ലഭിച്ച കഷ്ടതകളെക്കുറിച്ച്, എൻ്റെ കുടുംബത്തെക്കുറിച്ച്, എൻ്റെ മാതാപിതാക്കളെക്കുറിച്ച്, എൻ്റെ സാധ്യതകളെക്കുറിച്ച്, എനിക്കുണ്ടായ വിദ്യാഭ്യാസത്തെക്കുറിച്ച്, എനിക്കുണ്ടായ കുറവുകളെക്കുറിച്ച് മാത്രം ചിന്തിക്കാതെ, ഈ പരിശുദ്ധ അമ്മയെപ്പോലെ എൻ്റെ ജീവിതത്തിലെ സങ്കട വാർത്തകളെ മംഗള വാർത്തകളാക്കാൻ, എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടാവുന്ന തിക്താനുഭവങ്ങളെ അത് സന്തോഷകരമായ ദിവ്യരഹസ്യങ്ങളാക്കി മാറ്റാൻ എനിക്ക് സാധിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ സാധിക്കണമെങ്കിൽ പരിശുദ്ധ അമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, അമ്മേ, അമ്മയുടെ സംരക്ഷണത്തിൽ ഞാൻ എന്നെ ഭരമേൽപ്പിക്കുന്നുവെന്ന്. അണ്ടർ യുവർ പ്രൊട്ടക്ഷൻ, നിൻ്റെ, ഇതാ നിൻ്റെ സംരക്ഷണത്തിൽ. അതിനായി നമുക്ക് പരിശ്രമിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ നിന്ന് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെന്ന് അപേക്ഷിക്കാം. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രമാണങ്ങളെയും പ്രവാചകന്മാരെയും സമാദരിക്കുകയും എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്ത മിശിഹായെ ഞങ്ങളുടെ മേലധികാരികളിൽ അങ്ങേ ദർശിക്കുവാനും അവരുടെ ആജ്ഞകളനുസരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഏലിയയുടെ തീക്ഷ്ണതയോടും മൂശയുടെ ധൈര്യത്തോടും കൂടെ ജീവിതകാലം മുഴുവൻ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. താബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെടുകയും നിന്നെ മഹത്വം കണ്ട് ഭീതി പൂണ്ട വത്സര ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുകയും ചെയ്ത കർത്താവെ, വിധി ദിവസത്തിൽ മഹത്വപൂർണ്ണനായി നീ പ്രത്യക്ഷപ്പെടുമ്പോൾ ആനന്ദത്തോടെ നിന്നെ എതിരേൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അക്രമം കൈവെടിഞ്ഞ് സ്നേഹത്തിലും സഹിഷ്ണുതയിലും സമാധാനത്തിന് മാർഗത്തിലൂടെ ലോകജനതയെ നയിക്കുവാൻ രാഷ്ട്രതലവന്മാരെ പഠിപ്പിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ ഉത്താനവും പ്രതീക്ഷയുമായ മിശിഹായെ, നീ കുരിശടകളത്തിലൂടെ വാനമേഘങ്ങളിൽ ആഗതനാകുമ്പോൾ നിന്റെ വലത്തെ ഭാഗത്താണ് നിരക്കുവാൻ ഞങ്ങൾ അർഹരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരാശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കാരുണ്യവനായ കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായി കഴിയുന്ന ലോകമെമ്പാടുമുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെ സുഖപ്പെടുത്തണമേ എന്നും രോഗബാധയിൽ നിന്നും ഞങ്ങളെയും രോഗി ശുശ്രൂഷകരെയും സംരക്ഷിക്കണമേ എന്നും ഈ പകർച്ചവ്യാധിയെ പ്രതിരോധിക്കുവാൻ ആവശ്യമായ മാർഗങ്ങൾ കണ്ടെത്തുവാൻ സഹായിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ ഞങ്ങളുമായി രമിതപ്പെടുത്തുന്ന നീതിയുടെ പ്രവർത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ ദോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെയും മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. അത്രത്തെ എപ്പോഴും നീക്കും ഞങ്ങൾ സ്തുതിക്കും. ആമേൻ. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും തന്റെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുകയും ശിവ തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.
ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും നീതിമാനായ യോസഫിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കിൽ ഉണ്ടാകട്ടെ. ആദ്യം മുതൽ അനേകം ആമേൻ. ദൈവപുത്രനെ സ്നേഹന്മാരെ, ഏകജാതനെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തെങ്കിൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായിയും. ചെറിയവരും വലിയവരും നിന്റെ സ്തുതിഗൃഹമായ ഉദ്ധാനം വഴി നീ മഹത്വത്തോട് ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. കർത്താവേ ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടെ നിന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടെ നിന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പുത്രന്റെ ശരീര രക്തങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായ ഞങ്ങളെ അവിടെ നിന്ന് കാരുണ്യപൂർവ്വം യോഗ്യരാക്കി ഈ വലിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ ഈ ബലിവേദിയിൽ പരികർമ്മം ചെയ്യുവാൻ അയോഗ്യരും പാപികളുമായ ഞങ്ങളെ അവിടുന്ന് ശക്തരാക്കണമേ. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിൽ നിന്ന് പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരം പുറന്നിന്ന് ഇവരെ അനുഷ്ഠിക്കപ്പെടുന്നവരെ സൂക്ഷിച്ച് വീക്ഷിക്കുവാൻ ഭയഭക്തി ജനകമാരെ സിംഗൾ കൂതാശ്ചയപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമ്മർദ്ദമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകഹൃദയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവാൻ സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമേ നമ്മോടുത്തുണ്ടാകട്ടെ. ഹൃദയവികാര വിചാരങ്ങൾ ഉയരങ്ങളിലേക്കുയരട്ടെ. ഹൃദയവികാര വിചാരങ്ങൾ ചരാചര കർത്താവാം ദൈവത്തിനു ബലി അർപ്പിപ്പു പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങേയെ കുമ്പിട്ട് ആരാധിക്കുന്നു.
അഗ്നിമേന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രൂവ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഞങ്ങൾ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. സ്വർഗസ്ഥനായ നല്ല പിതാവേ, ബലവാനും കർത്താവും നീ പ്രഭു. സ്വർഗസ്ഥനായ നല്ല പിതാവേ, ബലവാനും കർത്താവും നീ പ്രഭു. സ്വർഗീയ ദൂതരും ചേർന്ന് ശ്രുതി മീട്ടി ഞങ്ങൾ പാടിടുന്നു. സ്വർഗീയ ദൂതരും ചേർന്ന് ശ്രുതി മീട്ടി ഞങ്ങൾ പാടിടുന്നു. സ്വർഗസ്ഥനായ നല്ല പിതാവേ, ബലവാനും കർത്താവും നീ പ്രഭു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്കു നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. രോഗികളുമാകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്നങ്ങളുടെ നാമത്തിൽ മരണം മൂലം വെറുപിരിഞ്ഞു പോയ എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടിയും ഞങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഈ ദിവസത്തെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും യാത്രകൾക്ക് വേണ്ടിയും ലോകം മുഴുവൻ്റെയും സൗഖ്യത്തിന് വേണ്ടിയും സമാധാനത്തിന് വേണ്ടിയും ഞങ്ങളുടെ പ്രദേശത്തെ പൂർണ്ണമായി കാത്തു സംരക്ഷിക്കുന്നതിന് വേണ്ടിയും കോവിഡിൽ നിന്ന് വിമുക്തമാക്കുന്നതിന് വേണ്ടിയും രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നതിന് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായി ശുമിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും പരിശുദ്ധമായ ദിവ്യരഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസരുടെ ഈ കുർബാനയിലൂടെ നാവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും
മരിച്ചവരുടെ ഉയർപ്പിനുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്ഥം അയോഗ്യരാകുന്നു. എങ്കിലും സ്തുതിർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്കാരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യേക പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. വിശ്വമിശിഹാന കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂലമായ ശരീരത്തിലെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയതനോടെ സമീപിക്കാം. അനുതാപനുള്ള ശരണത്തോടെ അപരാധങ്ങൾ പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന് നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദൈവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും. ആമേൻ. നമ്മുടെ പാപങ്ങളെല്ലാം പൂർണ്ണമായി ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് മാപ്പപേക്ഷിക്കാം. ഹൃദയത്തിലെ ഈശോയെ സ്വീകരിക്കാനായി നമുക്കൊരുങ്ങാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമ്മുടെ മതബോധന വിഭാഗത്തെയും നമ്മുടെ എല്ലാ കുഞ്ഞുമക്കളെയും അവരുടെ അധ്യാപകരെയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പരിശുദ്ധമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിലുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു,
ഏകരൂഹാ പരിശുദ്ധനാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ദേവപുത്രന്റെ മരണം വഴി കുരിശ് വിജയം വരിച്ചു. കുരിശാകുന്നു ഭാവിമഹത്വത്തിന്റെ ആചാരം. കുരിശിന്റെ തണലിൽ നമുക്ക് അഭയം തേടാം. ക്രൈസ്തവന്റെ പടവാളും സ്നേഹത്തിന്റെ പതാകയുമായ കുരിശിൽ നമുക്ക് അഭിമാനിക്കാം. കുരിശിലെ ബലിവഴി തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾക്ക് നൽകിയ കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് വിശ്വമിശിഹാടകൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മൾ എല്ലാവരിലും സമ്പൂർണമാകട്ടെ. സഹോദരരെ, ഇതാ നമുക്കായി സ്വർഗീയ വിരുന്നൊരുക്കിയിരിക്കുന്നു. ഇതിൽ പങ്കൊള്ളുന്ന നമ്മെ ദൈവനിക്കുമായി തന്റെ രാജ്യത്തിന് അവകാശികളാക്കട്ടെ. മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ പ്രതിജ്ഞത്തിൽ ജീവനും കാരണമാകട്ടെ. അങ്ങ് പരിശുദ്ധ കുർബാനയിൽ പൂർണ്ണമായും സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദിവ്യകൂതാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ അങ്ങയുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ നിന്ന് അങ്ങയെ നഷ്ടപ്പെടുത്തുവാൻ ഒരിക്കലും ഇടയാക്കരുതേ. അങ്ങയിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. ും
സ്തോത്രം പരിശുദ്ധവും ജീവദായകവും ദൈവികമാരെ നിങ്ങളെ സമീപിച്ചും ഇവയിൽ പങ്കുള്ള ഏകരെക്കൂടെ നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവനനീയമായ ദാനത്തെ കുറിച്ച് കർത്താവേ അങ്ങേയ്ക്ക് സ്തുതി. ഇന്ന് കുർബാനയ്ക്ക് ശേഷം ജപമാല, ജപമാലയ്ക്ക് ശേഷം കഴിഞ്ഞ വർഷം നവംബർ 2-ാം തീയതി മുതൽ മരണം മൂലം വേർപിരിഞ്ഞു പോയവരുടെ കുടുംബാംഗങ്ങളുടെ ഒരു മീറ്റിംഗ് പള്ളിയുടെ പുറകിലെ ഹാളിൽ ഉണ്ടായിരിക്കുന്നതാണ്. ആ കുടുംബങ്ങളിൽ നിന്ന് ആരെങ്കിലും ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ ഓർമ്മിപ്പിക്കുന്നു. അടുത്ത വെള്ളിയാഴ്ച 30-ാം തീയതി രാവിലെ നമ്മൾ സെമിത്തേരിയും അതുപോലെ ഈ പള്ളിയുടെ പരിസരങ്ങളൊക്കെ വൃത്തിയാക്കാനായിട്ട് ഒരു പൊതു ക്ലീനിങ് വയ്ക്കുകയാണ്. എല്ലാവരും തന്നെ അടുത്ത വെള്ളിയാഴ്ച രാവിലെ 9:30 പള്ളിയിൽ എത്തിച്ചേർന്ന് ക്ലീനിങ്ങുമായിട്ട് സഹകരിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. അടുത്ത വെള്ളിയാഴ്ച 30-ാം തീയതി രാവിലെ 9:30. ഈ ദിവസങ്ങളിലെല്ലാം വൈകുന്നേരങ്ങളിലാണ് വിശുദ്ധ കുർബാനയും ജപമാലയും. വൈകുന്നേരം 6:00 കൂടുതൽ ആളുകൾക്ക് പള്ളിയിൽ വന്ന് സൗകര്യപ്രദമായ രീതിയിൽ ജപമാലയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നമ്മൾ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, പുറത്തൊക്കെ ഫാൻ ഇട്ടിട്ടുണ്ട്, കസേരകൾ അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് സൗകര്യപ്രദമായ രീതിയിൽ കൂടുതൽ ആളുകൾക്ക് ജപമാലയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം അതെല്ലാം പരമാവധി ആളുകൾ ഉപയോഗിച്ചുകൊണ്ട് വൈകുന്നേരം 6:00 ജപമാലയിലും വിശുദ്ധ കുർബാനയിലൊക്കെ പങ്കെടുക്കാനായിട്ട് സ്നേഹത്തോടുകൂടെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ മക്കളെയും യുവതീ യുവാക്കന്മാരെയൊക്കെ ജപമാലയ്ക്ക് പറഞ്ഞു വിടാനും മാതാപിതാക്കന്മാരെ പ്രത്യേകമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നു. അടുത്ത ഞായറാഴ്ച പരിശുദ്ധ ജപമാലയുടെ രാജ്ഞിയുടെ തിരുനാളായിട്ടും അതോടൊപ്പം തന്നെ ജപമാല സമാപനവും നമ്മൾ ആഘോഷിക്കുകയാണ്. വൈകുന്നേരം 5:00 ആഘോഷമായ കുർബാനയും ജപമാലയും, അതിനുശേഷം സാധ്യമായ രീതിയിലുള്ള പ്രദക്ഷിണവും. രാവിലെ 6:00 വിശുദ്ധ കുർബാനയുണ്ടാവും. അത് സാധാരണമായി അത്യാവശ്യമുള്ള ആളുകൾക്ക് വരാം. വൈകുന്നേരം 5:00 ആഘോഷമായ ജപമാല രാജ്ഞിയുടെ തിരുനാൾ കുർബാനയും ജപമാല സമാപനവും വൈകുന്നേരം 5:00 അടുത്ത ഞായറാഴ്ച. നമുക്ക് സമാപനാശീർവാദം സ്വീകരിക്കാം. കർത്താവായ ദൈവമേ, സ്തുതൃഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായ കാരുണ്യപൂർവം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയമായ അത്രത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായി നീക്കും. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായി, സ്തുതിർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആദ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായി നീക്കും. തന്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കറമായ്ച കളയുകയും ചെയ്ത് നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന് അനുഗ്രഹിത ജനമേ, കർത്താവിൻ്റെ മേച്ചൽ സ്ഥലത്തെ അജകണമേ. നിങ്ങളുടെ വിൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ. അവിടുന്ന് തൻ്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ വലം കൈ നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. നിന്നിൽ ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ബലിയർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ.